അൽഗോറിതത്തിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പല അൽഗോറിതം ഉണ്ടാകും. ഓരോ അൽഗോറിതം ഓരോ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അൽഗോറിതത്തിന്റെ എഫിഷ്യൻസി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതായത് നമുക്ക് രണ്ട് അൽഗോറിതം കൂടെ കമ്പയർ ചെയ്തിട്ട് ഇതിൽ ഏത് അൽഗോറിതമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് ചില സിറ്റുവേഷനിൽ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അത് പഠിപ്പിക്കാനായിട്ട് നമ്മുടെ മലയാള സിനിമയിലെ രണ്ട് താരങ്ങളിവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന അൽഗോറിതം എന്ന് പറയുന്നത് എങ്ങനെ രസം ഉണ്ടാക്കുമെന്നുള്ള അൽഗോറിതമാണ്. രസം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള അൽഗോറിതമാണ്. അപ്പോൾ ആദ്യമായിട്ട് രസം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള അൽഗോറിതം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ശ്രീനിവാസനാണ്. പുള്ളിക്കാരൻ എങ്ങനെയാണ് രസം ഉണ്ടാക്കുന്ന അൽഗോറിതം പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പരിപ്പ് വേവിക്കണം, ഒരു തക്കാളി ഇടാം, പിന്നെ കായവും കുരുമുളകും ചേർക്കണം, പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കടുകും കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും മൂപ്പിച്ച് ചേർക്കണം. ഓക്കെ, അതാണ് നമ്മൾ ശ്രീനിവാസൻ പറഞ്ഞ അൽഗോറിതം എന്ന് പറയുന്നത്. അൽഗോറിതത്തിൽ കുറെ സ്റ്റെപ്പുകൾ നമ്മൾ കണ്ടു. പക്ഷേ ജഗദീഷ് ശ്രീകുമാർ പറയുന്നത് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു അൽഗോറിതം ഉണ്ട് രസം ഉണ്ടാക്കാൻ എന്നാണ്. അതെന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. അത്ര ബുദ്ധിമുട്ടണമെന്നില്ല, രസം ഉണ്ടാക്കാനുള്ള പൊടി കടയിൽ കിട്ടും പാക്കറ്റില്. അദ്ദേഹം പറയുന്ന അൽഗോറിതം വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് അൽഗോറിതം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് അൽഗോറിതമാണ് ബെസ്റ്റ്? നമ്മുടെ സമയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ അൽഗോറിതമാണ് ബെസ്റ്റ് അല്ലേ. കാരണം രസം ഉണ്ടാക്കാൻ ഈ കണ്ട സാധനങ്ങൾ മുഴുവൻ അരിഞ്ഞു പെറുക്കി നമ്മളൊരു രസം ഉണ്ടാക്കി വരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. അതേസമയം നമ്മൾ രണ്ടാമത് പറഞ്ഞ മെത്തേഡിൽ ഈ പൊടി എടുത്ത് കലക്കി രസം ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് നിസ്സാര സമയം കൊണ്ട് രസം ഉണ്ടാക്കി കഴിയാൻ പറ്റും. സോ നമ്മുടെ സമയം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ബെസ്റ്റ്? രണ്ടാമത്തെ മെത്തേഡാണ് ബെസ്റ്റ്. പക്ഷേ നമുക്ക് പറയാൻ പറ്റുമോ രണ്ടാമത്തെ മെത്തേഡാണ് എപ്പോഴും ബെസ്റ്റ് എന്നുള്ളത്? കാരണം ഒന്നാമത്തെ മെത്തേഡിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. ഈ പൊടി ഉണ്ടാക്കി അത് കലക്കി രസം ഉണ്ടാക്കുമ്പം അതിൻ്റെ അകത്ത് വേറെ വല്ല സംഭവങ്ങൾ ചേർത്തിട്ടുണ്ടോ, വല്ല കെമിക്കൽസ് ചേർത്തിട്ടുണ്ടോ, ഇതൊന്നും നമുക്കറിയത്തില്ല. അതേസമയം നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ഒരാളോട് പറയാം ഇത് ഞാൻ ഇന്ന ഇന്ന സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഇത് സേഫ് ആണെന്ന് ഗ്യാരണ്ടി പറയാം. അപ്പോൾ സമയത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ മെത്തേഡാണ് നല്ലത്. അതേസമയം എൻ്റെ ഹെൽത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ മെത്തേഡാണ് കുറച്ചുകൂടെ ബെറ്റർ. അങ്ങനെ തന്നെയാണ് അൽഗോറിതത്തിൻ്റെ കേസും. അൽഗോറിതം പല ആസ്പെക്റ്റിൽ അങ്ങനെ, ചില ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അൽഗോറിതം ഇന്ന അൽഗോറിതം ആയിരിക്കും നല്ലത്, വേറെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ വേറെ അൽഗോറിതം ആയിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ അൽഗോറിതം തിരഞ്ഞെടുക്കുന്നത്. ഒരേ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ നമ്മൾ എല്ലാ അൽഗോറിതത്തിനും കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്റ്റേക്ക് സംഭവിക്കും. അപ്പോൾ ചില അൽഗോറിതം ചില സിറ്റുവേഷന് സ്യൂട്ട് ആയിരിക്കും. നമ്മൾ സാധാരണ കോംപ്ലക്സിറ്റി രണ്ട് കാര്യങ്ങളുടെ ബേസിലാണ് അൽഗോറിതത്തിൽ പറയുന്നത്. ഒന്ന് സ്പേസ് കോംപ്ലക്സിറ്റി, രണ്ട് ടൈം കോംപ്ലക്സിറ്റി. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് അൽഗോറിതം എന്തുമാത്രം മെമ്മറി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ ബേസ് ചെയ്താണ്, അതാണ് സ്പേസ് എന്ന് പറയുന്നത്. ചില മെത്തേഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റ് ആണെങ്കിൽ കൂടി അത് കുറച്ചുകൂടെ മെമ്മറി കൺസ്യൂം ചെയ്യുന്നുണ്ടാവും. മറ്റൊരു അൽഗോറിതം നോക്കുമ്പോൾ മെമ്മറി കൺസ്യൂം ചെയ്യുന്നുണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് മെമ്മറിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം പഴയ കാലത്തേക്കാൾ കൂടുതലായിട്ട് സ്റ്റോറേജ് കുറച്ചുകൂടെ ചീപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടൈം കോംപ്ലക്സിറ്റിയാണ്. സ്പേസ് കോംപ്ലക്സിറ്റിയേക്കാൾ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടൈം കോംപ്ലക്സിറ്റിക്കാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്താണോ അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ചില സമയത്ത് നമുക്ക് ഈ പറയുന്ന മെമ്മറി കൊണ്ട് നോക്കേണ്ടി വരും. നമ്മുടെ മെമ്മറി ഒരുപാട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു അൽഗോറിതം ഫാസ്റ്റ് ആണെന്ന് പറയുന്നത്, നമ്മുടെ മെമ്മറി വളരെ കുറച്ച് യൂട്ടിലൈസ് ചെയ്തിട്ട് കുറച്ചുകൂടെ അധികം സമയം എടുത്താൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ പറയുന്നത് ടൈം കോംപ്ലക്സിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്, എന്തുമാത്രം ടൈം എടുക്കും എന്നുള്ളത്. അപ്പോൾ ഒരു അൽഗോറിതം നോക്കുമ്പോൾ അൽഗോറിതം 2 സെക്കൻഡിലായിരിക്കാം സോൾവ് ചെയ്യുന്നത്, അടുത്ത അൽഗോറിതം 5 സെക്കൻഡിലായിരിക്കാം. ഈ 2 സെക്കൻഡും 5 സെക്കൻഡും എന്ന് പറയുമ്പോൾ പല സിറ്റുവേഷനിലായിരിക്കും കേട്ടോ. ചില സിറ്റുവേഷനിൽ ഒരു അൽഗോറിതം 2 സെക്കൻഡിൽ സോൾവ് ചെയ്യും, ചില സിറ്റുവേഷനിൽ ഒരു അൽഗോറിതം 5 സെക്കൻഡിൽ സോൾവ് ചെയ്യും. അപ്പോൾ ഈ സിറ്റുവേഷനൊക്കെ അനുസരിച്ച് അൽഗോറിതത്തിൻ്റെ സ്പീഡ് കാര്യങ്ങൾ ടൈം കോംപ്ലക്സിറ്റിയൊക്കെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് മറ്റൊരു എക്സാമ്പിളൂടെ നോക്കാം. അതായത് നിങ്ങൾക്കൊരു മൂവി കിട്ടണം, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവി നിങ്ങൾക്ക് കിട്ടണം. ഇപ്പം അവഞ്ചേഴ്സ് എന്ന് പറയുന്ന മൂവി നിങ്ങൾക്ക് കിട്ടണം. നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട്. അതായത് ഒന്ന് നിങ്ങൾക്ക് മൂവി നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ പോലൊരു സൈറ്റിൽ നിന്ന് ഈ പറയുന്ന മൂവി മേടിക്കാം. ഓക്കെ, അപ്പോൾ സൈറ്റിൽ ഇങ്ങനെ കാണുകയാണ്, നിങ്ങൾ മൂവി ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവി കിട്ടാനായിട്ട് 2 ദിവസം എടുക്കും. 2 ദിവസം എടുത്താട്ടേ നിങ്ങൾക്ക് മൂവി കിട്ടത്തുള്ളൂ. നിങ്ങൾ നോക്കുമ്പോൾ അവഞ്ചേഴ്സ് ഒരു സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് 15 മിനിറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് മെത്തേഡ് സെലക്ട് ചെയ്യും? അവഞ്ചേഴ്സിൻ്റെ മൂവി ഓൺലൈനായിട്ട് മേടിച്ച് അത് 2 ദിവസം എത്താനായിട്ട് വെയിറ്റ് ചെയ്യുമോ, അതോ നെറ്റിൽ നിന്ന് വളരെ എളുപ്പത്തിന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും? നമ്മൾ മിക്കവാറും ഈ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യും, കാരണം 15 മിനിറ്റിൽ പരിപാടി തീരും. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ്? നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ആമസോണിൽ നിന്ന് ഈ മൂവി മേടിക്കുന്നതിനേക്കാൾ നല്ലത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനാണ്. പിന്നെ എൻ്റെ ക്രൈറ്റീരിയ ഇങ്ങനെ മാറി, എനിക്ക് ഈ സിനിമ മാത്രം പോരാ, എനിക്ക് വേറെ 5 സിനിമ വേണം.
ഓക്കെ, ഈ അഞ്ച് സിനിമ വേണം. അത് മാത്രമല്ല, അഞ്ച് സിനിമ എനിക്ക് ബ്ലൂറേ വെർഷനാണ്, അതായത് ഹൈ ക്വാളിറ്റി വിഷ്വലുള്ള ബ്ലൂറേ വെർഷനാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ നെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ പറയുകയാണ് വലിയ സൈസാണ്, GB ഉണ്ട് സൈസ്. ഞാൻ നെറ്റിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു 4-5 ദിവസമായിരിക്കും എനിക്കിത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതേസമയം ഞാൻ ആമസോണിൽ പിന്നെ നോക്കുകയാണ്, ആമസോണിൽ നോക്കുമ്പോഴും എനിക്ക് ഈ 2 ദിവസം സമയം മതി. അതിപ്പോൾ ഒരു മൂവി ആണെങ്കിലും 2 മൂവി ആണെങ്കിലും 10 മൂവി ആണെങ്കിലും അതെനിക്ക് ഡെലിവർ ചെയ്യാനായിട്ട് 2 ദിവസം മതി. അപ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യാം നമ്മൾ, അതായത് ഈ പറയുന്ന ആമസോണിൻ്റെ മെത്തേഡായിരുന്നല്ലോ നല്ലതെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിയുടെ എണ്ണം എത്ര കൂടിയാലും 2 ദിവസത്തിൽ എത്തിച്ചേരും, 10 മൂവി ആണെങ്കിലും 20 മൂവി ആണെങ്കിലും. അതേസമയം ഈ ഡൗൺലോഡിൻ്റെ കേസിൽ മൂവി കൂടുന്നതനുസരിച്ച് നമുക്കത് കിട്ടാനുള്ള സമയം വൈകിക്കൊണ്ടേയിരിക്കും. 10 മൂവി ആകുമ്പോൾ 5 ദിവസം എടുത്തുനിന്നിരിക്കും, ചിലപ്പം 20 മൂവി ആകുമ്പോൾ 5 ദിവസം കൊണ്ട് ഡൗൺലോഡ് ആവേണ്ടത് 10 ദിവസം എടുത്തുനിന്നിരിക്കും. അപ്പോൾ ഓരോ മൂവിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ടൈം കൂടും. ഇതിനെ നമുക്ക് ബിഗ് ഓ എഫ് എൻ എന്ന് പറയാം, അതായത് നമ്പറിനെ ബേസ് ചെയ്തിട്ട്, അതായത് എത്ര എണ്ണം ഉണ്ടോ അത് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഡൗൺലോഡിൻ്റെ ടൈം കൂടിക്കൊണ്ടിരിക്കും. അത് ആ ഒരു കൺസെപ്റ്റാണ് ബിഗ് ഓ എഫ് എൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ആമസോണിൻ്റെ കൺസെപ്റ്റാണ് ബിഗ് ഓ എഫ് 1 എന്ന് പറയുന്നത്. അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ബിഗ് ഓ എഫ് 1. അതായത് എത്ര മൂവീസ് വന്നാലും, അതിപ്പം കൗണ്ട് എത്ര കൂടിക്കൊണ്ടിരുന്നാലും അതിൻ്റെ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അൽഗോറിതത്തിൻ്റെ 3 കേസുകളുണ്ട്, അതായത് 3 സിറ്റുവേഷൻ ഉണ്ട്. ഒന്ന് ബെസ്റ്റ് കേസ്, ആവറേജ് കേസ്, വേഴ്സ്റ്റ് കേസ്. അതായത് ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൽഗോറിതത്തിന് കിട്ടുന്ന ഏറ്റവും നല്ല സാഹചര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കുറച്ച് നമ്പേഴ്സ് സെർച്ച് ചെയ്യണം, എനിക്ക് 10, 20, 30 എന്ന് പറയുന്ന നമ്പേഴ്സ് കിടക്കുന്നുണ്ട്. ഈ 10, 20, 30 കിടക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ 10 എന്ന് പറയുന്ന നമ്പർ സെർച്ച് ചെയ്യുകയാണെന്ന് കരുതുക. ഓക്കെ, 10 എന്ന നമ്പർ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ബെസ്റ്റ് കേസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 10 ഏറ്റവും ആദ്യം തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്ന വഴി തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി, 10 ഫസ്റ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഒറ്റ സ്റ്റെപ്പിൽ അത് ചെയ്ത് തീർക്കാൻ പറ്റി. അതാണ് ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ആവറേജ് കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം 10, 20, 30 എനിക്ക് 20 സെർച്ച് ചെയ്യേണ്ടത്. ഫസ്റ്റത്തിൽ നോക്കി 10 നോക്കി അല്ല, പിന്നെ 20 നോക്കി. അപ്പോൾ എനിക്ക് 2 കമ്പാരിസൺ എടുത്തു. എന്നാൽ ഒരു ആവറേജ് മുഴുവൻ എനിക്ക് കമ്പയർ ചെയ്യേണ്ടി വന്നില്ല, അതിൻ്റെ ഇടയ്ക്ക്, അതായത് മൊത്തം 3 നമ്പറുണ്ടായി, പക്ഷേ എനിക്ക് 3 തവണയും കമ്പയർ ചെയ്യേണ്ടി വന്നില്ല, 2 തവണയിൽ തീർന്നു. ഇതാണ് ആവറേജ് കേസ്. വേഴ്സ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, 20, 30 കിടപ്പുണ്ട്, എനിക്ക് സെർച്ച് ചെയ്യേണ്ടത് 40. അപ്പോൾ ഞാൻ 10 നോക്കി, 20 നോക്കി, 30 നോക്കി, 3 മാക്സിമം പോസിബിലിറ്റീസ് നോക്കിയിട്ടും എനിക്ക് സെർച്ച് ചെയ്ത് ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ വേഴ്സ് കേസ് എന്ന് പറയുന്നത്. അത് സംബന്ധിച്ച് ഏറ്റവും മോശമായിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതാണ്, അതാണ് അതിൻ്റെ വേഴ്സ് കേസ് എന്ന് പറയുന്നത്. ഈ വേഴ്സ് കേസ് കോംപ്ലക്സിറ്റിയാണ് നമ്മൾ ബിഗ് ഓഫ് എൻ എന്നോ ബിഗ് ഓഫ് 1 എന്നൊക്കെ പറഞ്ഞത്. അതിലാണ് ബിഗ് ഓഫ് എൻ എന്ന് പറയുന്നത്, എന്നിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് എക്സിക്യൂഷൻ ടൈം കൂടും. ബിഗ് ഓഫ് 1 എന്ന് പറയുമ്പോഴത്തേക്കും ഡാറ്റയുടെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ചുള്ള യാതൊരു ചേഞ്ചും എക്സിക്യൂഷൻ ടൈമിൽ എടുക്കുന്നില്ല, എക്സിക്യൂഷൻ ടൈം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.